ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെസൺ 15 ജർമ്മൻ ആർട്ടിക്കിൾസിനെ കുറിച്ചായിരിക്കും. ദർ ആർ 3 ആർട്ടിക്കിൾസ് മെയിൻലി ഇൻ ജർമ്മൻ ലാംഗ്വേജ്. ഫസ്റ്റ് വൺ ഡെയർ, സെക്കൻഡ് വൺ ഡി, തേർഡ് വൺ ദസ്. ഈ ഡെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്കുലിൻ ആർട്ടിക്കിൾ ആയിരിക്കും. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിൻ ആർട്ടിക്കിൾ. ദസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആർട്ടിക്കിൾ ആയിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം ജർമ്മൻ ലാംഗ്വേജിൽ എല്ലാ വേർഡ്സിനും ആർട്ടിക്കിൾസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു വേർഡ് എടുക്കുകയാണ് കാർ എന്ന് പറഞ്ഞൊരു വേർഡ്, അത് ജർമ്മൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ദസ് ഔട്ടോ എന്ന് പറയും. ഈ ദസ് ഔട്ടോയിൽ ദസ് എന്ന് പറയുന്നത് നോയിട്രൽ അല്ലെങ്കിൽ ന്യൂട്രൽ ആർട്ടിക്കിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, എല്ലാ ജർമ്മൻ വേർഡ്സിലും ആർട്ടിക്കിൾ ഉണ്ടാവും. അതായത് എല്ലാ നൗൺസും, ജർമ്മൻ വേർഡിലെ എല്ലാ നൗൺസിനും ആർട്ടിക്കിൾ ഉണ്ടാവും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് ആയിരിക്കും. ഫസ്റ്റ് വൺ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എന്ന് പറയും. സെക്കൻഡ് വൺ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എന്ന് പറയും. തേർഡ് വൺ നെഗറ്റീവ് ആർട്ടിക്കിൾസ്, അത് നെഗറ്റീവ് ആർട്ടിക്കിൾ എന്ന് ജർമ്മൻ ലാംഗ്വേജിൽ പറയും. ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ദി എന്ന് പറയും, അതാണ് ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം, ദി ബുക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ദി എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ബുക്കിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ദി നമ്മൾ യൂസ് ചെയ്യുന്നത്. സെയിം തന്നെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ. ജർമ്മൻ ലാംഗ്വേജിൽ ദിക്ക് പകരം നമുക്കെല്ലാവർക്കും അറിയാം മൂന്ന് ആർട്ടിക്കിൾസ് ഉണ്ട് നമുക്ക് ഈ ദിക്ക് പകരമായിട്ട്. ഒന്ന് ദേർ, ഒന്ന് ഡി, ഒന്ന് ദസ്. ഇത് നമ്മൾ ആ വേർഡ് മാസ്കുലിൻ ആണെങ്കിൽ അതുപോലെ, ആ വേർഡ് ഫെമിനിൻ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യും, ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽ രീതിയിൽ യൂസ് ചെയ്യും ദസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ഇൻ ജർമ്മൻ ലാംഗ്വേജ്. രണ്ടാമത്തെ കേസിൽ വരുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ. ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ അല്ലെങ്കിൽ ആൻ, ഇതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ആൻ എലിഫൻ്റ് എന്ന് പറയും. ഈ ആൻ എലിഫൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഈ ആൻ ആണ് ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ അൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ. ഇവിടെ ജർമ്മൻ ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷിൽ നമ്മൾ ദി എലിഫൻ്റ് എന്ന് പറഞ്ഞ സമയത്ത് ദി മാത്രമേ ഉള്ളൂ, അവിടെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല, ഒറ്റ വേർഡ് മാത്രമേ ഉള്ളൂ. അത് ജർമ്മൻ ലാംഗ്വേജിലേക്ക് വരുന്ന കേസിൽ നമുക്ക് മാസ്കുലിനും ഉണ്ട്, ഫെമിനിനും ഉണ്ട്, ന്യൂട്രലും ഉണ്ട്. അതനുസരിച്ച് ഡിഫറൻസ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദസ് ഔട്ടോ എന്ന് പറയുന്നത് കേസിൽ ന്യൂട്രലാണ് അവിടെ ആർട്ടിക്കിൾ. അതുപോലെ തന്നെ മാസ്കുലിൻ്റെ ആർട്ടിക്കിളുള്ള കാര്യം, ഒരു ദേർ മാൻ, ദേർ മാൻ എന്ന് പറഞ്ഞാൽ മാൻ എന്നുള്ള മീനിങ്ങാ, അവിടെ ദേർ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡി ഫ്രൗ എന്ന് പറയുകയാണ്, അതായത് ഫ്രൗ എന്ന് പറഞ്ഞാൽ വുമൺ എന്നുള്ള മീനിങ്ങാ. ഡി ഫ്രൗ എന്ന് പറയുമ്പോൾ അത് ഒരു ഫെമിനിൻ ക്യാരക്ടറാണ്, അവിടെ ഡി ആണ് വന്നിരിക്കുന്നത്. അപ്പം മൂന്ന് തരത്തിലുള്ള ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യും ഡെഫിനിറ്റി തന്നെ ജർമ്മൻ ലാംഗ്വേജിൽ. അതുകൊണ്ടാണ് ജർമ്മൻ ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും തമ്മിലുള്ള ഒരു വൈഡ് ഡിഫറൻസ്. പിന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിലും സെയിം തന്നെയാണ്. ഈ എ അല്ലെങ്കിൽ ആൻ ആണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇൻഡെഫിനിറ്റിലും ഇതുപോലെ തന്നെ മൂന്ന് കേസ് വരുന്നുണ്ട്. ഫെമിനിന് ഒരു വേർഡുണ്ട്, ന്യൂട്രലിന് ഒരു വേർഡുണ്ട്, മാസ്കുലിന് ഒരു വേർഡുണ്ട്. അത് നമ്മൾ വരുന്ന സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ മൂന്നാമത്തെ കേസ്, നെഗറ്റീവ് ആർട്ടിക്കിൾസ്. നെഗറ്റീവ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയാണ് നോ പെൻ. ഈ നോ പെൻ എന്നൊക്കെ പറയൂലേ, പെന്നിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നോ ഉള്ള രീതിയിൽ, ഈ നോ എന്ന് പറയുന്നതാണ് ഈ നെഗറ്റീവ് ആർട്ടിക്കിൾസ്. അത് ജർമ്മനിലേക്ക് വരുന്ന സമയത്തും ഇതുപോലെ തന്നെ മൂന്ന് കേസുകളുണ്ട്, മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ, മൂന്ന് കേസുകളുണ്ട്. അത് നമ്മൾ വരുന്ന സെക്ഷനിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിലേക്ക് പോവാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്ട്രോങ് ആർട്ടിക്കിൾസ് എന്ന് പറയും, ദി എന്ന് പറയും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറയുകയാണ്. ഇവിടെ നമ്മൾ നാല് കേസ് കാണിച്ചിട്ടുണ്ട്, നോമിനേറ്റീവ്, അക്കുസാറ്റീവ്, ഡാറ്റീവ്, ഗെനിറ്റീവ്. ഈ നാല് കേസിൽ ഗെനിറ്റീവ് നമുക്ക് എ വൺ സെക്ഷനിൽ ഇല്ല, അത് എ ടു തൊട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഗെനിറ്റീവ് അത്ര പ്രിഫറൻസ് കൊടുക്കുന്നത്, ജസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എ ടു സെക്ഷൻ പഠിപ്പിച്ചു തരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ എ വൺ സെക്ഷനിൽ മൂന്ന് കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്, നോമിനേറ്റീവ്,
അക്യൂസാറ്റീവ് ഡാറ്റീവ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ മാസ്കുലിൻ. ഈ മാസ്കുലിൻ്റെ കേസ് ഒന്ന് നോക്കാം. ഇവിടെ നോമിനേറ്റീവ് എന്ന് പറയുന്ന കേസിൽ ഡെയർ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് മാസ്കുലിൻ. നോയിട്രലിൻ്റെ കേസ് വന്ന സമയത്ത് അവിടെ ദസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫെമിനീൻ്റെ കേസിൽ ഡി ആണ് വന്നിരിക്കുന്നത്. പ്ലൂറലിൻ്റെ കേസിൽ ഡി ആണ്. നമുക്കിവിടെ മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ നോമിനേറ്റീവ് എന്താണ്, അക്യൂസേറ്റീവ് എന്താണ്, ഡാറ്റീവ് എന്താണെന്ന് നമുക്കറിയത്തില്ല. അന്ന് ഞാൻ പറഞ്ഞതാണ്, നമുക്ക് സെന്റൻസ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, ഒരു സബ്ജക്റ്റ് വേണം ഒരു വെർബ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സെന്റൻസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ സബ്ജക്റ്റും ഉണ്ടാവും വെർബും ഉണ്ടാവും ഒബ്ജക്റ്റും ഉണ്ടാവും. ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിൽ കുറെ ഡിഫറൻസുകളൊക്കെ ഉണ്ട്, കുറെ കേസുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കും. അതോടത്ത് ആരും പേടിക്കണ്ട, അത് വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബോക്സ് കാണാപ്പാടം പഠിക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. ഇവിടെ നോമിനേറ്റീവ് മാത്രം എടുക്കുകയാണെങ്കിൽ, നോമിനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് മാത്രമുള്ള സെന്റൻസുകളാണ് നോമിനേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു തന്നാണ്. അതിനെക്കുറിച്ചുള്ള ഡിഫിനിഷനൊക്കെ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. നമ്മളപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഈ ക്ലാസ്സും അടുത്ത ക്ലാസ്സും ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ സെന്റൻസ് കൺസ്ട്രക്ഷനെ കുറിച്ച് എല്ലാം മനസ്സിലാവും. അപ്പം നോമിനേറ്റീവ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ സെന്റൻസിൽ. അതാണ് നോമിനേറ്റീവ് കേസ്. അപ്പോൾ നമ്മൾ ഇവിടെ നോമിനേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാസ്കുലിൻ്റെ കേസിൽ ദേർ എന്ന് പറഞ്ഞു കൊടുത്തു, ന്യൂട്രലിൻ്റെ കേസിൽ ദസ് എന്ന് പറഞ്ഞു കൊടുത്തു, ഫെമിനിൻ്റെ കേസിൽ ഡി എന്ന് പറഞ്ഞു കൊടുത്തു, പ്ലൂറലിൻ്റെ കേസിൽ ഡി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മൾ നോട്ട് ചെയ്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നോമിനേറ്റീവ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിൽ നോമിനേറ്റീവിൻ്റെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഉണ്ടാവും. ആ സബ്ജക്റ്റിൽ ഈ വേർഡ്, നമ്മുടെ ഈ ഇപ്പം കാർ എന്ന് പറഞ്ഞ വേർഡിൻ്റെ ട്രാൻസ്ലേഷൻ ദസ് ഔട്ട് ഓൺ എന്ന് പറഞ്ഞു. ആ സമയത്ത് അത് ന്യൂട്രലാണെങ്കിൽ ഈ ദസ് തന്നെ ആയിരിക്കും, അതിൽ വ്യത്യാസമൊന്നുമില്ല, ദസ് തന്നെ ദസ് തന്നെ ആ ആർട്ടിക്കൽ അല്ലെങ്കിൽ ആ വേർഡ് അതുപോലെ തന്നെ എഴുതണം. നോമിനേറ്റീവ് എപ്പോഴും സബ്ജക്റ്റ് ആയിരിക്കും, ഒബ്ജക്റ്റ് വരാറില്ല. നോമിനേറ്റീവ് ഏത് സെന്റൻസിലും സബ്ജക്റ്റ് ആയിരിക്കും, അത് മാത്രമാണ് നോട്ട് ചെയ്യേണ്ട കാര്യം. അപ്പം ഞാൻ പറയാം, ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഒരു സെന്റൻസിൽ ദസ് ഔട്ടോ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടാവും, അത് ദസ് ഔട്ടോ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നും വരുന്നില്ല, സെയിം തന്നെ. നമ്മൾ ഈ ആർട്ടിക്കിൾ ദസ് തന്നെ യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ, അപ്പം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, നോമിനേറ്റീവിൻ്റെ മാസ്കുലിൻ്റെ കേസിൽ ഡെയർ ആണ്, ന്യൂട്രലിൻ്റെ കേസിൽ ദസ് ആണ്, ഫെമിനിൻ്റെ കേസിൽ ഡി ആണ്, പ്ലൂറൽ വരുന്ന കേസ് ആണെങ്കിൽ ഡി ആയിരിക്കും. എല്ലാ ജർമ്മൻ വേർഡും ആർട്ടിക്കലും ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു, എല്ലാ ജർമ്മൻ വേർഡും ഒക്കവലറി. അപ്പോൾ അത് ഡി ആ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ യൂസ് ചെയ്യാം, ഒരു ചേഞ്ചും വരുത്തണ്ട ആ വേർഡിന്. സെക്കൻഡ് വൺ, അക്യൂസാറ്റീവിൻ്റെ കേസ് വരാണ്. ഒരു സെൻറ്റൻസിൽ അക്യൂസാറ്റീവ് സെൻറ്റൻസ് ആണെന്ന് വിചാരിച്ചോ, അതിൽ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ആ ഒബ്ജക്റ്റ് നമുക്കറിയാം, എല്ലാ ജർമ്മൻ വേർഡ്സും മാസ്കുലിൻ ഫെമിനിൻ ന്യൂട്രൽ ക്യാരക്ടറുള്ള ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്തായിരിക്കും ഒരു വേർഡ് ഉണ്ടാവുന്നത്. അതേസമയം ഈ അക്യൂസാറ്റീവിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അതിൽ ചേഞ്ച് വരും. അതാണ് ഇവിടെ അക്യൂസാറ്റീവിൻ്റെ കേസിൽ ആദ്യത്തേൽ ഡേൻ എന്ന് പറഞ്ഞു വന്നു. ഈ ഡേൻ എന്ന് പറഞ്ഞു വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ മാസ്കുലിൻ്റെ കേസിലാണ് ഡേൻ എന്ന് പറഞ്ഞു വന്നത്. അതായത് ആ ഒബ്ജക്റ്റീവ് ഡെയർ എന്ന് പറഞ്ഞായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ഡെയർ മാൻ എന്ന് പറഞ്ഞൊരു വേർഡായിരിക്കും. ആ വേർഡ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അക്യൂസാറ്റീവിൻ്റെ ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ഡെയർ മാൻ എന്ന് പറഞ്ഞത് ദേൻ മാൻ ആയിട്ട് വരും. അതാണ് ഡിഫറൻസ്, വേറൊരു ഡിഫറൻസും ഇല്ല. ഈ ഡെയർ മാൻ എന്ന് പറയുന്നത് ഡെയിൻ മാൻ ആയിട്ട് മാറും, അത് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് ആയതിൻ്റെ പേരിൽ. ഈ അക്യൂസാറ്റീവ് എന്താണ്, നോമിനേറ്റീവ് എന്താണ്, ഡാറ്റീവ് എന്താണ്, ഗെൻറ്റീവ് എന്താണ്. ഗെൻറ്റീവ് നമ്മൾ എ വൺ സെക്ഷനിൽ വരുന്നില്ല, അതുകൊണ്ട് എ ടു സെക്ഷനിലായിരിക്കും പറഞ്ഞു തരുന്നത്. അതേസമയം ഈ നോമിനേറ്റീവ് എന്താണ്, അക്യൂസാറ്റീവ് എന്താണ്, ഡാറ്റീവ് എന്താണ്, ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ എ വൺ സെക്ഷനിൽ പറഞ്ഞു തരും. അടുത്ത ക്ലാസ് ഈ മൂന്ന് സെൻറ്റൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് എഴുതുക, ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. പക്ഷേ ഈ ബോക്സ് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഈ ബോക്സ് നമ്മൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ആദ്യമേ ഇത് തരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ കട്ടായിട്ട് ചിലപ്പോൾ ഐഡിയ കിട്ടണമെന്ന് നിർബന്ധമില്ല.
അപ്പൊ ആദ്യമേ ഈ ബോക്സ് ഒന്ന് കാണാപ്പാടമായാലും ഒന്ന് മനസ്സിലാക്കി ഒന്ന് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഈ ബോക്സിലുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. അതിനുവേണ്ടിയാണ് ഈ ബോക്സ് ആദ്യമേ തന്നെ തന്നിരിക്കുന്നത്. അപ്പൊ അക്കുസാറ്റിവിന്റെ കേസ് ഞാൻ പറഞ്ഞു, അക്കുസാറ്റിവിന്റെ മാസ്കുലിൻ എന്ന് പറഞ്ഞപ്പോൾ ഡേന് എഴുതാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഒരു സെന്റൻസിൽ അക്കുസാറ്റീവ് സെന്റൻസിൽ വിചാരിച്ചു, അക്കുസാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അത് ഡേ മാസ്കുലിന്റെ കേസിൽ ഡെയർ ആണെന്ന് നമുക്കറിയാലോ, ഡെയർ ഡി ദസ്, അത് മാസ്കുലിൻ ആണെങ്കിൽ ഡെയർ, ന്യൂട്രൽ ആണെങ്കിൽ ദസ്, ഫെമിനിൻ ആണെങ്കിൽ ഡി ആയിരിക്കും. അത് ചേഞ്ച് വരും. അപ്പൊ നോട്ട് ചെയ്യേണ്ട കാര്യം, അക്കുസാറ്റീവിന്റെ കേസിൽ ഡേനായി, അതേസമയം ന്യൂട്രലിന്റെ കേസിലും ദസ് തന്നെയാണ്, ദസ് ദസ് തന്നെയാണ്. ഫെമിനിന്റെ കേസിലും ഡി ഡി തന്നെയാണ്. പ്ലൂറലിന്റെ കേസിലും ഡി ഡി തന്നെയാണ്, ഒരു വ്യത്യാസവും. അപ്പൊ നമ്മൾ ഈ നോമിനേറ്റീവും അക്യുസേറ്റീവും തമ്മിൽ എങ്ങനെ മനസ്സിലാക്കുക, ഡിഫറൻസ് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസ്കുലിന്റെ കേസിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഈ ഡെയർ എന്ന് പറഞ്ഞ സംഭവം ദേനായിട്ട് മാറി, ബാക്കി മൂന്നും സെയിം തന്നെയാണ്. മൂന്നാമത്തെ കേസ് എടുക്കാണ് ഡാറ്റീവിന്റെ കേസ് എടുക്കാണ്. ഡാറ്റീവിന്റെ കേസ് നമ്മൾ ദേർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ് വിചാരിച്ചോ. ഞാൻ ഒരു എക്സാമ്പിൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ദേർ മെൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്, ഡെയർ മെൻ, അത് മാസ്കുലിൻ വേർഡാണ്. അത് ഡാറ്റീവിന്റെ കേസ് എടുക്കാണ്, അല്ലെങ്കിൽ ഡാറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞെടുക്കാണ്. ആ ഡാറ്റീവ് സെന്റൻസിൽ എപ്പോഴും ഡാറ്റീവ് ഒബ്ജക്റ്റ് ഉണ്ടാവും. ഈ ഡാറ്റീവ് ഒബ്ജക്റ്റ് വരുന്ന കേസിൽ ഈ ഡെയർ മാൻ ദേം മാൻ ആയിട്ട് വരും. ദേം, ഡി ഇ എം, ദേം, അതാണ് നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ മാസ്കുലിന്റെ കേസിൽ ഡേം ആയിട്ട് മാറി. അതേ സെയിം സംഭവം തന്നെയാണ് ന്യൂട്രലിന്റെ കേസിലും, ഡേം ആയിട്ട് മാറി. ന്യൂട്രലിന്റെ കേസിൽ ദേമായിട്ട് മാറിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേഡ് ചിലപ്പോൾ ദസ് ഔട്ടോ ആണെങ്കിൽ അവിടെ ഡേം ഔട്ടോ ആയിട്ട് മാറും, ഏത് ഡാറ്റീവ് കേസിൽ അല്ലെങ്കിൽ ഡാറ്റീവ് സെന്റൻസിൽ. പിന്നെ ഫെമിനിന്റെ കേസിൽ ഡി എന്ന് പറഞ്ഞായിരിക്കും ആ ഒരു വേഡ്, അത് ഡി മാറി ഡെയർ എന്ന് പറഞ്ഞ ആ വേഡാവും, അതാണ് ഫെമിനിന്റെ കേസിൽ. പ്ലൂറലിന്റെ കേസിൽ ഡാറ്റീവിന്റെ ദേനായിട്ട് മാറും, പ്ലൂറലിന്റെ ഡി ആയിരിക്കും, അത് ദേനായിട്ട് മാറും. ഇവിടെ നമ്മൾ എ വൺ സെക്ഷനിൽ നോമിനേറ്റീവ് കേസും അക്കുസേറ്റീവ് കേസും ഡാറ്റീവ് കേസും മാത്രം പഠിക്കാവുള്ളൂ, ഗെൻറ്റീവ് പഠിക്കാനില്ല. അപ്പൊ ഗെൻറ്റീവ് ജസ്റ്റ് ഒന്ന് തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബോക്സിൽ. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഗെൻറ്റീവിന്റെ കേസിൽ ഇതുപോലെ തന്നെ സെയിം തന്നെ ആയിരിക്കും. ദേർ എന്ന് പറഞ്ഞ സംഭവം ദസ് ആയിട്ട് മാറും, ന്യൂട്രൽ എന്ന് പറഞ്ഞ സംഭവം ദസ് ആയിട്ട് മാറും, ഫെമിനിൻ എന്ന് പറഞ്ഞ സംഭവം ദേർ ആയിട്ട് മാറും, പ്ലൂറൽ എന്ന് പറഞ്ഞ സംഭവം ദേർ ആയിട്ട് മാറും. ഈ ഗെൻറ്റീവിന്റെ കേസ് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്, അത് നമ്മൾ എ ടു സെക്ഷനിൽ പറഞ്ഞുതരാം. ഈ മൂന്ന് കേസ്, ആദ്യത്തെ മൂന്ന് കേസ് മാത്രമേ നോട്ട് ചെയ്താൽ മതി, എ വൺ സെക്ഷനിൽ ആയതിന്റെ പേരിൽ. അപ്പൊ ഇത്രേ ഉള്ളൂ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ കുറിച്ച്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എന്ന് പറയും. ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ഒരു കേസാണ്. നമ്മൾ എ ബുക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ആൻ എലിഫൻ്റ് എന്ന് പറയും. ഈ കേസുകളിൽ നമ്മൾ എങ്ങനെ ജർമ്മൻ ലാംഗ്വേജിൽ യൂസ് ചെയ്യുക, അതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അൺബെസ്റ്റിമിറ്റർ ആർട്ടിക്കിളിന് പ്ലൂറൽ ഇല്ല. നമ്മൾ ഒരിക്കലും എ ബുക്സ് എന്ന് പറയില്ല, എ ബുക്ക് എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ആൻ എലിഫൻസ് എന്ന് പറയില്ല, ആൻ എലിഫൻ്റ് എന്ന് പറയുള്ളൂ. പ്ലൂറൽ കേസ് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എ സൈക്കിൾസ് എന്ന് പറയില്ല, എ സൈക്കിൾ, ഒരു സിംഗുലർ ടേം മാത്രമേ നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ജർമ്മൻ ലാംഗ്വേജിലും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ നോമിനേറ്റീവിന്റെ കേസിലേക്ക് പോവാണ്. നോമിനേറ്റീവ് ഞാൻ പറഞ്ഞു, ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞുതരാം. ഐൻ ആണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കൽ. മറ്റേതിൽ നമ്മൾ ദേർ ദി ദസ് പഠിച്ചു, അതുപോലെ തന്നെ ഇവിടെ ഐൻ മാത്രമേ ഉള്ളൂ. നോട്ട് ചെയ്യുക, ഐൻ, ഐനും ഐനെയും ആയിട്ട് വിചാരിക്കുക, ഐനും ഐനെയും. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോമിനേറ്റീവിന്റെ കേസ് കണ്ടാം, മാസ്കുലിന്റെ കേസിൽ ഐൻ എന്ന് പറഞ്ഞാലും വന്നിങ്ങനെ, അതായത് എ പെൻ എന്ന് പറഞ്ഞ് വരാൻ വിചാരിച്ചു. എ പെൻ, ഇവിടെ എ പെൻ എന്ന് പറയുന്ന സമയത്ത് എ പെൻ, ഈ പെന്നിന് ഒരു ആർട്ടിക്കിൾ ഉള്ള വേർഡായിരിക്കും ജർമ്മനിൽ, അതായത് ദേർ കൂലി എന്ന് പറഞ്ഞായിരിക്കും കൊടുത്തിരിക്കുന്നത്, ഡേർ കൂലി. അപ്പൊ എ പെൻ എന്ന് പറയുന്ന സമയത്ത് ഈ ഡെയർ നമ്മൾ മാറ്റാം, അതിന് പകരം ഈ എക്ക് പകരം നമ്മൾ ഐൻ കൂലി എന്ന് പറയും, ഐൻ കൂലി. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. എ പെൻ, എല്ലാ വേർഡ്സും ജർമ്മൻ വേർഡ്സിലെ എല്ലാ വേർഡ്സിനും ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിളിന് ഉദ്ദേശിക്കുന്നത് ഈ ദേർ ദി ദസ്, അത് മാസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ ന്യൂട്രൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആർട്ടിക്കിൾ.
ഈ ആർട്ടിക്കൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ ഒരു സെന്റൻസിന് യൂസ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഡെർ എന്ന് പറയുന്ന സാധനം മാറിയിട്ട് ഐൻ അല്ലെങ്കിൽ ഐനായിട്ട് മാറും. അതിൽ ഐൻ വരുന്നത് ഈ മാസ്കുലിൻ കേസിലാണ്. അതുകൊണ്ടാണ് ഇവിടെ നോമിനേറ്റീവിൻ്റെ കേസിൽ ഐൻ വന്നത്. അതായത് നോമിനേറ്റീവിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും ഒരു സെന്റൻസിൽ. അത് ഡൗട്ട് വരാതിരിക്കാനാണ് പറയണേ. നോമിനേറ്റീവ് അക്കുസേറ്റീവ് ഡാറ്റീവ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ബോക്സ് പറഞ്ഞു തരണേ. മാസ്കുലിൻ്റെ കേസിൽ ഐനായിട്ട് മാറി, ഫെമിനിൻ്റെ കേസിൽ ഇത് ഐനിയായിട്ട് മാറി, ന്യൂട്രലിൻ്റെ കേസിൽ ഇത് ഐനായിട്ട് മാറി. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം നോമിനേറ്റീവിൻ്റെ മാസ്കുലിനും ന്യൂട്രലിലും ഐൻ തന്നെയാണ്, ഫെമിനിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഐനെ. നെക്സ്റ്റ് വൺ അക്കുസാറ്റീവിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണ്. അക്കുസാറ്റീവിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഈ ഐൻ എന്ന് പറയുന്ന സംഭവം ഐനനായിട്ട് മാറി, ഇ എൻ ആഡ് ചെയ്ത് ഐനനായിട്ട് മാറി. ബാക്കി ഫെമിനിനും ന്യൂട്രലും സെയിം തന്നെ, നോമിനേറ്റീവിൻ്റെ സെയിം തന്നെ, ഐനെ ഐനും. ഇത്തരം പറഞ്ഞത് വെച്ച് ഞാനൊന്ന് കമ്പാരിസൺ പറയാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കൽസും ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കൽസിനും നോമിനേറ്റീവ് അക്കുസാറ്റീവിന് കമ്പാരിസൺ ഉള്ള രീതിയിൽ പറയാം. ഡെഫിനിറ്റ് ആർട്ടിക്കൽസിന് നമ്മൾ ദേർ ദി ദസ് പഠിച്ചു, പിന്നെ പ്ലൂറലിൻ്റെ ഡി പഠിച്ചു. അത് നാലും ഡിഫറൻസ് ആയിരുന്നു. പക്ഷേ ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കൽസ് വന്ന സമയത്ത് ഈ മാസ്കുലിനും ന്യൂട്രലും സെയിം തന്നെ വന്നു, ഐൻ ഐൻ തന്നെ വന്നു. പ്ലൂറൽ ഇല്ല ഈ കേസിൽ, ഫെമിനിന് ഐനെ വന്നു. സെക്കൻഡ് അക്കുസാറ്റീവ് എടുക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഡെഫിനിറ്റ് ആർട്ടിക്കൽസ് പോലെ തന്നെയാണ്. അവിടെ ദേർ മാറി ദേനായിട്ട് മാറി, എൻ ആണ് വന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഐനൻ എന്ന് മാറി, ഐൻ എന്ന് പറഞ്ഞ സംഭവം ഇ എനും കൂടി ആടിയത് ഐനൻ ആയിട്ട് വന്നു. ബാക്കി മൂന്ന് കേസും സെയിം തന്നെയായിരുന്നു. നോമിനേറ്റീവിൻ്റെ സെയിം തന്നെയായിരുന്നു അക്കുസാറ്റീവിൽ ഡെഫിനിറ്റ് ആർട്ടിക്കൽസ് പഠിച്ച സമയത്ത്. സെയിം സംഭവം തന്നെയാണ് ഇവിടെയും. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കൽസ് പഠിക്കുന്ന സമയത്ത് അതുപോലെ തന്നെയാണ്. ഐനെ, ഫെമിനിൻ്റെ ഐനെ എന്ന് പറഞ്ഞത് നോമിനേറ്റീവിനും അക്കുസാറ്റീവിനും സെയിം തന്നെയാണ്. ഐൻ എന്ന് പറയുന്നത് ന്യൂട്രലിലും സെയിം തന്നെയാണ്, അക്കുസാറ്റീവിൻ്റെയും നോമിനേറ്റീവിൻ്റെ കേസിൽ. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് ഡാറ്റുവിൻ്റെ കേസ്. ഡാറ്റുവിൻ്റെ മാസ്കുലിൻ ഐനമാണ്, ഫെമിനിൻ ഐനർ, ന്യൂട്രൽ ഐനം. ഗെൻറ്റുവിൻ്റെ കേസ് മാസ്കുലിൻ ഐനസ്, ഫെമിനിൻ ഐനർ, ന്യൂട്രൽ ഐനസ്. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൻ്റെ ഒന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ പറയാം. ഇവിടുത്തെ കേസിലും ഡാറ്റീവിൻ്റെ മാസ്കുലിനും ന്യൂട്രലിനും സെയിം തന്നെയാണ്, ഐനം ഐനം. ഫെമിനിൻ മാത്രമേ വ്യത്യാസമുള്ളൂ, ഐനർ. നമ്മൾ നോമിനേറ്റീവും അക്കുസാറ്റീവും കമ്പയർ ചെയ്ത് പഠിച്ചു ഏകദേശം. ഞാൻ പറഞ്ഞു അതിൻ്റെ മാസ്കുലിനിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ, നോമിനേറ്റീവിൻ്റെ സെയിം തന്നെയായിരിക്കും, അക്കുസാറ്റീവിലും മാസ്കുലിൻ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ഡാറ്റീവിൻ്റെ കേസ് പക്ഷേ എൻ്റയർലി ഡിഫറൻറ്റ് വന്നു. എന്നാൽ പോലും മാസ്കുലിനും ന്യൂട്രലും സെയിം ആണ്, ഫെമിനിൻ വ്യത്യാസം വന്നിട്ടുണ്ട്. സെയിമിന് ഞാൻ ഉദ്ദേശിച്ചത് നോമിനേറ്റീവ് വെച്ച് കമ്പയർ ചെയ്തല്ല, ഡാറ്റീവിൻ്റെ ഐനം എന്ന് പറയുന്ന സമയത്ത് ന്യൂട്രലിൻ്റെയും ഐനം തന്നെയാണ്. ഗെൻറ്റീവിൻ്റെ കേസിലും സെയിം തന്നെയാണ്, മാസ്കുലിനും ന്യൂട്രലും സെയിം ആയിരിക്കും, ഫെമിനിൻ ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കൽസും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കൽസിൻ്റെയും പാറ്റേൺ രണ്ടും സെയിമാണ്. നോമിനേറ്റീവിൻ്റെ ആയാലും അക്കുസാറ്റീവിൻ്റെ ആയാലും മാസ്കുലിനിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. അതായത് നോമിനേറ്റീവിൻ്റെ ദേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അക്കുസാറ്റീവിൻ്റെ കേസ് വന്ന സമയത്ത് ദേനായിട്ട് മാറി, ബാക്കി മൂന്നും സെയിമാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കൽസിൻ്റെ കേസാണ് പറയുന്നത്. അതേസമയം ഡാറ്റീവിലേക്ക് വന്ന സമയത്ത് ദേർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ വിചാരിച്ചോ, അത് ദേമായിട്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞു. എക്സാമ്പിൾ ദേർ മാൻ ആണെങ്കിൽ അത് ദേം മാൻ ആയിട്ട് മാറി. അതുപോലെ തന്നെ ന്യൂട്രലിൻ്റെ ഒബ്ജക്റ്റും ദസ് അംബ്രല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ ദസ് മാറി ദേമായിട്ട് മാറും. അപ്പം ഡാറ്റീവിൻ്റെ ദേമും ആയിട്ട് മാറി, ന്യൂട്രലിൻ്റെയും ഡാറ്റീവിൻ്റെ കേസിൽ ദേമായിട്ട് മാറി. ആകെ ചേഞ്ച് ഫെമിനിൻ ദേർ ആയിട്ട് മാറും, പ്ലൂറൽ ദേനായിട്ട് മാറും. ഈ സെയിം സംഭവം തന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കൽസിലും ഡാറ്റീവിൻ്റെ കേസിലും ഐനമാണ് വന്നേ, ന്യൂട്രലിൻ്റെ കേസിലും ഐനമാണ് വന്നേ. അപ്പോൾ അവിടെ ദേമാണെങ്കിൽ, ഡെഫിനിറ്റ് ആർട്ടിക്കൽസിൻ്റെ കേസിൽ ദേമാണെങ്കിൽ ഇവിടെ ഐനമായിട്ട് മാറി, അവിടെയും എൻ പോർഷൻ എം ആണ്. ഈ രണ്ട് കേസിൻ്റെയും എൻ പോർഷൻ രണ്ടും സെയിമാണ്. അപ്പോൾ എല്ലാവരും ഇത് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും ഇത്. ഗെൻറ്റീവിൻ്റെ കേസിലും നമ്മൾ നോക്കി, അവിടെ ദസ് വന്ന സമയത്ത് ഇവിടെ ഐനസ് വന്നു മാസ്കുലിൻ്റെ കേസിൽ. അതേസമയം ഫെമിനിൻ്റെ കേസിൽ അവിടെ ദേർ വന്ന സമയത്ത് ഇവിടെ ഐനർ വന്നു. അവിടെയും ന്യൂട്രലിൻ്റെ കേസിൽ ദസ് വന്ന സമയത്ത് ഇവിടെ ഐനസ് വന്നു. അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി അടുത്തത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്, നെഗറ്റീവ് ആർട്ടിക്കിൾ. നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ പഠിച്ചു, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ പഠിച്ചു, ഇനി അടുത്തത് നെഗറ്റീവ് ആർട്ടിക്കിൾ.
നെഗറ്റീവ് ആർട്ടിക്കലും ഈ സെയിം പാറ്റേൺ തന്നെയാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കൽസിലും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കൽസിലും യൂസ് ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ്. അപ്പൊ പഠിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് നോ പെൻ ഒരു എക്സാമ്പിളാണ്. ഇത് ഇംഗ്ലീഷിലാണ്, ജർമ്മനിൽ വ്യത്യാസമുണ്ട്. നമ്മൾ സെന്റൻസ് സ്ട്രക്ചർ പഠിക്കാത്തതിൻ്റെ പേരിലാണ് ഇംഗ്ലീഷ് വെച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. ഐ ഹാവ് നോ പെൻ എന്ന് പറയുന്ന കേസിൽ ഈ പെൻ എന്ന് പറയുന്നതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ യൂസ് ചെയ്തത്. ആ സമയത്ത് നമുക്ക് ഒരു പേനയും ഇല്ല, അതാണ് നെഗറ്റീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ നോ നമ്മൾ യൂസ് ചെയ്തത്. ഈ കേസിൽ നമുക്ക് ഐ ഹാവ് നോ പെൻസ് എന്ന് പറഞ്ഞാലും കറക്റ്റാ. ഇവിടെ ഐ ഹാവ് നോ പെൻസ് എന്ന് പറയുന്ന സമയത്ത് അതൊരു പ്ലൂറൽ കേസാണ്. അവിടുത്തെ ആർട്ടിക്കിൾ നമുക്ക് അറിയാം, ഇവിടെ നെഗറ്റീവ് ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിന് നമുക്ക് പ്ലൂറൽ കേസ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിന് നമുക്ക് പ്ലൂറൽ കേസ് ഇല്ല. പക്ഷേ നമുക്ക് നെഗറ്റീവ് ആർട്ടിക്കിൾസിന് പ്ലൂറൽ കേസ് ഉണ്ട്. അതേസമയം ഈ സെയിം എക്സാമ്പിൾ വെച്ച് ഞാനൊരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ പറയുകയാണ്, ഐ ഹാവ് എ പെൻ. അവിടെ പേന ഒരു പേന മാത്രമേ ഉള്ളൂ, സിംഗുലർ കേസാണ്. അതേസമയം ഐ ഹാവ് എ പെൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എ എന്ന് പറഞ്ഞ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. പക്ഷേ അവിടെ പ്ലൂറൽ കേസ് ഇല്ല. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം, ദ സോൾജേഴ്സ് went to church. ഇവിടെ ദ സോൾജേഴ്സ് അടുത്ത് പ്ലൂറൽ കേസാണ്. ഈ സോൾജേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ദ യൂസ് ചെയ്തത്. ഈ ആർട്ടിക്കിളിൻ്റെ പർപ്പസ് തന്നെ നമുക്കറിയാം, ഒരു നൗണിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾക്ക് നെഗറ്റീവ് ആർട്ടിക്കിൾസിലേക്ക് പോവാം ജർമ്മൻ ലാംഗ്വേജിൽ. ഇവിടെ നോമിനാറ്റീവിൻ്റെ കേസിൽ നെഗറ്റീവ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ കൈൻ അല്ലെങ്കിൽ കൈനെ. ഇവിടെ നോമിനാറ്റീവിൻ്റെ കേസിൽ മാസ്കുലിൻ വരുന്ന കേസിൽ കൈൻ എന്ന് പറഞ്ഞാണ് വന്നത്. ന്യൂട്രൽ കേസിലും കൈൻ, ഫെമിനിൻ്റെ കേസിൽ കൈനെ, പ്ലൂറലിൻ്റെ കേസിൽ കൈനെ. അക്യുസാറ്റീവിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് മാസ്കുലിൻ്റെ കേസിൽ കൈനൻ, ന്യൂട്രലിൻ്റെ കേസിൽ കൈൻ. കൈ നോട്ടേൻ്റെ കാര്യം, നോമിനാറ്റീവിൻ്റെ മാസ്കുലിനിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അതായത് നോമിനാറ്റീവിൽ കൈനാണ്, അക്യുസാറ്റീവിൽ കൈനൻ വന്നു. അതേസമയം നോമിനാറ്റീവിൻ്റെ ന്യൂട്രലും അക്യുസാറ്റീവിൻ്റെ ന്യൂട്രലും സെയിമാണ്, കൈൻ കൈൻ. നോമിനാറ്റീവിൻ്റെ ഫെമിനീനും അക്യുസാറ്റീവിൻ്റെ ഫെമിനീനും സെയിമാണ്, കൈനെ കൈനെ. പ്ലൂറലും സെയിം തന്നെ, കൈനെ കൈനെ. ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് പഠിച്ചപ്പോഴും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് പഠിച്ച സമയത്തും സെയിം തന്നെയായിരുന്നു. അക്യുസാറ്റീവിൻ്റെയും നോമിനാറ്റീവിൻ്റെയും മാസ്കുലിൻ ഒഴിച്ച് ബാക്കിയെല്ലാം സെയിമാണ്. ഡാറ്റുവിൻ്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചത് മാസ്കുലിനും ന്യൂട്രലും സെയിം ആയിരിക്കും, ഫെമിനീനും പ്ലൂറലും വ്യത്യാസമുണ്ടാവും. ഇവിടെയും സെയിം തന്നെയാണ്, കൈനം എന്ന് പറഞ്ഞത് മാസ്കുലിൻ, ന്യൂട്രലിൻ്റെ കേസിലും കൈനം സെയിം തന്നെ. ഫെമിനിൻ്റെ കേസിൽ അത് കൈനറായി, പ്ലൂറലിൻ്റെ കേസിൽ കൈനൻ ആയിട്ട് മാറി. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനും സെയിം തന്നെയാണ്. ദേം എന്ന് പറഞ്ഞാലും മാറിയത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൻ്റെ കേസിൽ മാസ്കുലിൻ്റെ ഡാറ്റീവ്, ന്യൂട്രൽ വന്ന സമയത്ത് ദേം ആയിട്ട് മാറി, ഫെമിനിൻ്റെ കേസിൽ ദേർ ആയിട്ട് മാറി. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് വന്ന സമയത്ത് ഐനം എന്ന് പറഞ്ഞു വന്നു മാസ്കുലിനും ന്യൂട്രലും, ഫെമിനിൻ്റെ കേസിൽ അത് ഐനറായിട്ട് മാറി. അതുപോലെ തന്നെ ഇവിടെ എൻ പോർഷൻ സെയിമാണ് മൂന്ന് കേസിലും, എം ആണ് വന്നിരിക്കുന്നത്, ഡാറ്റുവിൻ്റെ കേസാണ് പറയുന്നത്. ഗെൻറ്റുവിൻ്റെ കേസ് സെയിം തന്നെയാണ്. ദസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ വന്നത് മാസ്കുലിൻ, ഇവിടെ അതിനു പകരം കൈനസ് ആയിട്ട് മാറും. ഇൻഡെഫിനിറ്റിൽ വരുന്ന സമയത്ത് ഐനസ് ആയിട്ട് മാറും, എസ് ആണ് എൻ പോർഷൻ. ഗെൻറ്റുവിൻ്റെ കേസിൽ അപ്പോൾ മാസ്കുലിൻ കൈനസ് വന്നു, ന്യൂട്രലും കൈനസ് വന്നു, ഫെമിനിൻ കൈനർ വന്നു, പ്ലൂറലും കൈനർ വന്നു. അപ്പം ഇത് മൂന്ന് കേസിലും എല്ലാം കമ്പാരിസൺ ചെയ്യാൻ ഒരേ മാതിരിയാണ് എൻ പോർഷൻ. ഇപ്പം നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ഈ ആർട്ടിക്കിൾ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കേസസ് ഇൻ ജർമ്മനാണ് പഠിക്കുന്നത്, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. അതിൽ ആർട്ടിക്കിൾസ് ഭയങ്കരമായിട്ട് യൂസേജ് വരും. ഏതൊരു ജർമ്മൻ വേർഡിനും ആർട്ടിക്കിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ആർട്ടിക്കിൾസ് അറിയാതെ നമുക്ക് ജർമ്മൻ പഠിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ആർട്ടിക്കിൾസ് പഠിച്ചതിന് ശേഷം സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി നല്ല ക്ലിയർ ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ആദ്യമേ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ പഠിപ്പിച്ചിട്ട് ആർട്ടിക്കിൾസ് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, ഈ മൂന്ന് ബോക്സ് ഒന്ന് കാണാപ്പാടം ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക, ജസ്റ്റ് മനസ്സിലാക്കി ഇരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് യൂസേജ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.